എല്ലാവർക്കും ദ റെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ക്രോമിലും മൈക്രോസോഫ്റ്റ് എഡ്ജിലും ഇൻഫോബാർ ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഇൻഫോബാർ എന്താന്ന് നോക്കാം. ഞാൻ സെലീനിയം യൂസ് ചെയ്ത് ഗൂഗിൾ ക്രോം ഓട്ടോമേറ്റ് ചെയ്ത ശേഷം ആമസോണിന്റെ യു ആർ എൽ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ക്രോം ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കാണാം. ഈ ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡ് തൊട്ട് റൈറ്റ് സൈഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിനാണ് ഇൻഫോബാർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഇതേ ഇൻഫോബാർ ഡിസ്പ്ലേയും ക്രോമിന് പോലും അവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജിൽ നിന്നായിരിക്കും കാണിക്കുന്നത്. ഞാനത് കാണിക്കാം. ഇത് ആമസോണിൻ്റെ വെബ്സൈറ്റ് മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് സോഫ്റ്റ്വെയർ എന്നുള്ള ടെക്സ്റ്റ് കാണാം. ഇനി ഇഷ്യൂസ് കോസ്ഡ് ബൈ ഇൻഫോബാർ എന്താ നമുക്ക് നോക്കാം. ഇൻ സം കേസസ് ദ ഇൻഫോബാർ കോസസ് ദ ക്ലിക്ക് മെത്തേഡ് ടു ഫെയിൽ. സം ടെസ്റ്റ് ക്യാൻ ഗെറ്റ് ഫെയിൽ ഇഫ് ദ എലമെന്റ് ഈസ് ഇൻ ദ ഡോം ബട്ട് നോട്ട് വിസിബിൾ ഇൻ ദ വ്യൂ പോർട്ട്. ദ ഇൻഫോബാർ പുഷസ് ദ വെബ്സൈറ്റ്സ് വ്യൂ പോർട്ട് ഡൗൺ എ ലിറ്റിൽ ബിറ്റ് ഹെൻസ് മേക്കിംഗ് എലമെന്റ്സ് അൺക്ലിക്കബിൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഫോബാർ ഹൈഡ് ചെയ്യുന്നത് എന്നുള്ള റീസൺ ആണ് ഇപ്പം ഞാൻ വായിച്ചത്. അതായത് ചില കേസുകളിൽ ഈ ഇൻഫോബാർ മൂലം സെലീനിയത്തിലെ ക്ലിക്ക് മെത്തേഡ് ഫെയിലാവും. ഫെയിലാവുള്ള റീസൺ എലമെൻ്റ് ഡോമിൻ വിസിബിൾ ആയിരിക്കും, പക്ഷേ ബ്രൗസറിൻ്റെ വ്യൂ പോർട്ടിൽ എലമെൻ്റ് വിസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് സെലീനിയത്തിലെ ക്ലിക്ക് മെത്തേഡ് ഫെയിലാകുന്നത്. അത് മാത്രമല്ല ഇൻഫോബാർ വെബ്സൈറ്റിൻ്റെ വ്യൂ പോർട്ട് കുറച്ച് താഴോട്ട് പുഷ് ചെയ്യും, അങ്ങനെയാണ് എലമെൻറ്റ്സ് അൺക്ലിക്കബിൾ ആയിട്ട് മാറുന്നത്. അതായത് ഇപ്പം ഞാൻ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഫോബാർ കാരണം ആമസോണിൻ്റെ വെബ്സൈറ്റ് കുറച്ച് താഴെയായിട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. എഡ്ജിലും സെയിം സിറ്റുവേഷനാണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ ചില സമയങ്ങളിൽ ക്ലിക്ക് മെത്തേഡ്സ് വർക്കാകാതെ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഫോബാർ ഹൈഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ ക്രോമിന് വേണ്ടിയുള്ള സൊല്യൂഷൻ ആണ്. ക്രോമിൻ്റെ കേസിൽ ക്രോം ഓപ്ഷൻസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ആ ഒബ്ജക്ട് റെഫറൻസ് ഡോട്ട് സെറ്റ് എക്സ്പെരിമെൻ്റൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്ത ശേഷം എക്സ്ക്ലൂഡ് സ്വിച്ചസ് എന്ന് പറഞ്ഞ കീ പാസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ ആയിട്ട് ഇത് പാസ് ചെയ്യുക. ഈ എഡ്ജിൻ്റെ കേസിലാണെങ്കിൽ എഡ്ജ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒബ്ജക്ട് റെഫറൻസ് ഡോട്ട് സെയിം മെത്തേഡ് തന്നെ വിളിക്കുക. അതിനുശേഷം സെയിം കീയും വാല്യൂ പാസ് ചെയ്യുക. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി ഡിസേബിൾ ഇൻഫോബാർ ക്രോം എന്ന് പറഞ്ഞ് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ ക്രോമിൽ എങ്ങനെ ഇൻഫോബാർ ഡിസേബിൾ ചെയ്ത് നോക്കാം. ഞാൻ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ക്രോം ഓപ്ഷൻസിൻ്റെ ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഡോട്ട് സെറ്റ് എക്സ്പെരിമെൻ്റൽ ഓപ്ഷൻ ഉള്ള മെത്തേഡ് കോൾ ചെയ്ത് ഈ കോഡ് ഞാൻ ഡയറക്റ്റ് എക്ലിപ്സിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. കോപ്പി പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഒന്ന് ഷോർട്ട്കട്ട് യൂസ് ചെയ്തു. അതിനുശേഷം ഈ ഒബ്ജക്ട് റെഫറൻസ് ക്രോം ഡ്രൈവിനോട് പാസ്സാകണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. ഇനി നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ക്രോമിനകത്ത് ആ ഇൻഫോബാർ ഡിസ്പ്ലേ ആയല്ലേ. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോമിൻ്റെ ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. അതുപോലെ എഡ്ജിൻ്റെ ഇനി റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ക്രോമിൻ്റെ ബ്രൗസർ ഓപ്പൺ ആയി, പക്ഷേ ഇത്തവണ ഇൻഫോബാർ ഡിസ്പ്ലേ ആയിട്ടില്ല. കാരണം നമ്മൾ ക്രോം ഓപ്ഷൻസ് ക്ലാസ് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ കീ പാസ് ചെയ്തുകൊണ്ടാണ് ഇൻഫോബാർ ഹൈഡായി പോയത്. ഇനി നമുക്ക് ഇൻഫോബാർ എങ്ങനെയാണ് എഡ്ജിൽ ഹൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുവാണ്. അതിനുശേഷം ഡിസേബിൾ ഇൻഫോബാർ എഡ്ജ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ കോഡ് പേസ്റ്റ് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഓ എന്നുള്ള ഷോർട്ട്കട്ട് യൂസ് ചെയ്യുന്നു. അതിനുശേഷം എഡ്ജ് ഓപ്ഷൻസ് എന്നുള്ള ഒബ്ജക്ട് റെഫറൻസ് എഡ്ജ് ഡ്രൈവിനോട് പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം
top left corner le info bar display cheyidittilla nammal edge options na class use cheyidu aa particular key value pass cheyidu info bar hide cheyidittundu appo inganeyana google chrome ilum edge ilum info bar hide cheyina info bar hide cheyina chila cases selenium click method fail aagana situation varumbolana info bar nammal hide cheyunu info bar google chrome inde microsoft edge inde case mathra display aavullu mozilla firefox inde case il ഇങ്ങനെ ഇൻഫോ ബാർ ഡിസ്പ്ലേ ചെയ്യുകയില്ല അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സ് ചോദിക്കുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്